പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിരിക്കട്ടെ. ഇന്ന് മുതൽ നമ്മൾ ദുഃഖത്തിൻ്റെ ദിവ്യരഹസ്യം ധ്യാനിക്കുന്ന ദിവസങ്ങളാണ്. ദുഃഖത്തിൻ്റെ ഒന്നാം ദിവ്യരഹസ്യം നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാം. യേശു അനുഭവിച്ച ദുഃഖം മുഴുവൻ ഹൃദയത്തിൽ സംഗ്രഹിച്ചവളാണ് പരിശുദ്ധമ്മ. മാത്രമല്ല, യേശു ആ പീഡാനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ എല്ലാ നിമിഷവും മധ്യസ്ഥം പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ മകൻ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് എല്ലാം ഏറ്റെടുക്കാൻ ഉള്ള ശക്തി നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലെ ഒരു പ്രാർത്ഥന ഇപ്പോൾ പരിശുദ്ധമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്കൊരുങ്ങാം. സ്വർലോകരാജ്ഞിയമ്മേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. സ്വർലോകരാജ്ഞിയമ്മേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ദുഃഖത്തിൻ്റെ ഒന്നാം ദിവ്യരഹസ്യം വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26 അധ്യായം 36 മുതൽ 39 വരെയുള്ള തിരുവചനങ്ങൾ. അനന്തരം യേശു അവരോടൊത്ത് ഗെത്സെമനി എന്ന സ്ഥലത്തെത്തി. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോയി പ്രാർത്ഥിക്കുവോളം നിങ്ങളിവിടെ ഇരിക്കുക. അവൻ പത്രോസിനെയും സെബദിയുടെ ഇരുപുത്രന്മാരെയും കൂടെ കൊണ്ടുപോയി. ദുഃഖിക്കാനും അസ്വസ്ഥനാകാനും തുടങ്ങി. അവൻ അവരോട് പറഞ്ഞു, തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു. നിങ്ങൾ എന്നോടൊത്ത് ഉണർന്നിരിക്കുക. അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് കമഴ്ന്ന് വീണ് പ്രാർത്ഥിച്ചു, എൻ്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം പോലെ ആകട്ടെ. ഈ രഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഒരു മനുഷ്യന് ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് യേശു നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറട്ടെ, ദൈവത്തിൻ്റെ പദ്ധതി എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് ഒരു വ്യക്തി പറയുമ്പോൾ അത്രമാത്രം ആ വ്യക്തി ദൈവത്തിന് കീഴ്പ്പെടുന്നു എന്നാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ദൈവത്തിൻ്റെ ഹിതം എന്ന് പറഞ്ഞാൽ തിരുഹിതമാണ്, ദൈവത്തിൻ്റെ തിരുഹിതം. ഏറ്റവും ആദ്യമായിട്ട് ദൈവത്തിൻ്റെ തിരുഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞത് പരിശുദ്ധ മറിയമാണ്. ദൈവത്തിൻ്റെ സന്ദേശം ഗബ്രിയേൽ ദൈവദൂതനിലൂടെ കേട്ടപ്പോൾ പരിശുദ്ധ മറിയം പറഞ്ഞു, ദൈവത്തിൻ്റെ തിരുഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ. അതുപോലെ തന്നെ വിശുദ്ധ ഔസേപ്പ് പിതാവും സ്വപ്നത്തിലൂടെ ദൈവത്തിൻ്റെ പദ്ധതി തിരിച്ചറിഞ്ഞപ്പോൾ വിശുദ്ധ ഔസേപ്പ് പിതാവും തീരുമാനിച്ചു, ദൈവത്തിൻ്റെ തിരുഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ. ദ ഗെത്സെമൻ തോട്ടത്തിൽ വെച്ച് യേശുവും പറയാണ്, ദൈവത്തിൻ്റെ തിരുഹിതം നിറവേറട്ടെ. കാരണം ഏറ്റവും നല്ല, നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് ദൈവത്തിൻ്റെ തിരുഹിതം നിറവേറുന്നതാണ്. അതിന് നമ്മളെ തന്നെ നമുക്ക് വിട്ടുകൊടുക്കാം. ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ദൈവത്തിൻ്റെ തിരുഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ കുടുംബം തിരുക്കുടുംബമായി മാറി. നമ്മുടെ കുടുംബത്തെയും നമുക്ക് തിരുക്കുടുംബമായി മാറ്റാം. നമ്മിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം.
നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ അങ്ങയുടെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ. പൂർണ്ണമായി നമ്മുടെ നമ്മുടെ ജീവിതം എല്ലാം നമുക്ക് ദൈവത്തിന് വിട്ടുകൊടുക്കാം. ആ രഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ, നമ്മളിങ്ങനെ ധ്യാനിക്കുന്നു, കർത്താവ് ഈശോമിശിഹായെ അങ്ങ് പൂങ്കാവനത്തിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചോര വിയർത്തു എന്ന് ഞങ്ങൾ ധ്യാനിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന ഇതാണ്, അമ്മേ മാതാവേ, യേശു സമർപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ തിരുഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള കൃപയ്ക്കായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നന്മ നിറഞ്ഞ മറിയമ്മേ സ്തുതി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ദുഃഖത്തിന്റെ ഒന്നാം ദിവ്യരഹസ്യം ഇന്ന് ഈ നിമിഷം ഇവിടെ അവസാനിക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.